മതവിദ്വേഷ പ്രസംഗ കേസിൽ ജാമ്യം റദ്ദാക്കിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ പിസി ജോർജ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരിക്കുകയാണ് പുതിയ ഹർജി ഹർജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചാണ് നാളെ പരിഗണിക്കുന്നത് വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു രഞ്ജിത്ത് വാർത്താമഴയിലേക്ക് സ്വാഗതം എന്താണ് ഈ പുതിയ നീക്കത്തിന് പിന്നിൽ വിജയകുമാർ തിരുവനന്തപുരത്ത് വർഗീയ വിദ്വേഷ പ്രസംഗത്തിന്റെ ജാമ്യാപേക്ഷയാണ് നാളെ പരിഗണിക്കാനിരിക്കുന്നത് അതോടൊപ്പം തന്നെ വെണ്ടല കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കുന്നുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് പരിഗണിക്കാമെന്നാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് ഡിജിപി ഉയർത്തിയ ഒരു എതിർവാദം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പ്രസംഗ കേസിൽ വിദ്വേഷ പ്രസംഗ കേസിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതല്ല കാരണം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് മജിസ്ട്രേറ്റ് ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കുന്നതിന് മുൻപ് നൽകിയ ജാമ്യാപേക്ഷയാണ് അത് നിലനിൽക്കുന്നതല്ല ജാമ്യം റദ്ദാക്കിയ ഉത്തരവിനെതിരെയാണ് ഹർജി സമർപ്പിക്കേണ്ടിയിരുന്നത് എന്നൊരു എതിർവാദം ഇന്ന് ഡിജിപി നൽകിയിരുന്നു ഈ എതിർവാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ഹർജി നൽകിയിട്ടുള്ളത് ആ ഹർജി ജാമ്യാപേക്ഷയല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെതിരായ ഒരു ഹർജിയാണ് ആ ഹർജി പരിഗണിക്കുന്നത് മറ്റൊരു ബെഞ്ചാണ് അത് സിയാദ് റഹ്മാന്റെ ബെഞ്ചായിരിക്കും പരിഗണിക്കുക ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ച് നാളെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട് രഞ്ജിത്ത് ഇതിലൊരു ആശയ വ്യക്തതയ്ക്ക് വേണ്ടി അതായത് ജാമ്യാപേക്ഷയല്ല പക്ഷേ ഈ തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഈ പുതുതായി പി സി ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത് അല്ലേ അതെ ഈ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതല്ല കാരണം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതിയെ ഇന്നലെ രാത്രി തന്നെ സമീപിച്ചിരുന്നു അങ്ങനെ മജിസ്ട്രേറ്റ് കോടതി ഒരു ഉത്തരവ് ഇറക്കുന്നതിന് മുമ്പ് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് നിലനിൽക്കും ആ ഉത്തരവ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതിയെ സമീപിക്കേണ്ടത് അതിന് മറ്റൊരു ഹർജി നൽകണം എന്നാണ് ഇന്ന് ഡി ജി പി വാദിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റൊരു ഹർജിയുമായി ഹൈക്കോടതിയെ പി സി ജോർജ് സമീപിക്കുന്നത് എസ് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം